ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു വി എഫ് എയുടെ മെയിൻ എക്സാം. പരീക്ഷ ഞാനും എഴുതിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ജി കെയിൽ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജി കെയിൽ ഉണ്ടായിരുന്നു. അതേപോലെ മാത്സ് ആവട്ടെ, ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരെ വളരെ ടഫായിട്ടുള്ള മാത്സ് ചോദ്യങ്ങളായിരുന്നു ഒരു 4-5 ചോദ്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 7 മാർക്ക് ഒരു 6 മാർക്ക് മാത്രമേ മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇംഗ്ലീഷ് അത്യാവശ്യം ഈസി ആയിരുന്നു. അതേപോലെ മലയാളമാണെങ്കിൽ ഒരു 7 മാർക്ക് 8 മാർക്ക് വരെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഓവറോൾ പരീക്ഷ നല്ല ടഫായിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കട്ട് ഓഫ് ആണ്. ഇതിൻ്റെ കട്ട് ഓഫിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴൊന്നും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കുകയില്ല. കാരണം ഇത് ജില്ലാ ബേസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ വയനാട് പോലെയുള്ള ജില്ലകളിൽ ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്ര കട്ട് ഓഫ് വരും എന്നൊരു കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ എത്രത്തോളം വേക്കൻസി വരും, അതേപോലെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ മാർക്ക് എന്നൊക്കെ നോക്കി നമ്മൾ ഒരു 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ ഏകദേശം ഒരു കട്ട് ഓഫ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർ ചാനൽ ജോയിൻ ചെയ്യുക. ഇവിടെ ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് ലഭിച്ച ഏകദേശം ഒരു മാർക്ക് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനി വരും പരീക്ഷകൾക്ക്, ഇനിയിപ്പോൾ LGS പരീക്ഷയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുണ്ട്, മെയിൻസ് പരീക്ഷയുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നന്നായിട്ട് പഠിക്കുക. ഒറ്റ കാര്യമുള്ളൂ, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി മാത്രമേ ഇനി സർക്കാർ സർവീസ് കയറുകയുള്ളൂ. കാരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും വേക്കൻസി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഉയർന്ന റാങ്കിലെത്താൻ ശ്രമിക്കുക.